European രാജ്യങ്ങളിലെ പല റെസ്റ്റോറന്റുകളിലും ബാറുകളിലും ഇടം പിടിച്ച മലയാളി എന്ന ബിയർ ബ്രാൻഡ് എവിടെയാണെങ്കിലും അടിച്ചുപൂസ് മലയാളിയാണല്ലോ എന്നാൽ യൂറോപ്യന്മാരെ അടിച്ചുപൂസാക്കുകയാണ് ഈ മലയാളി ഐറ്റം ഇതിന് പിന്നിലുള്ളത് രണ്ട് പാലക്കാട്ടുകാരാണ് ചന്ദ്രമോഹനും സുഹൃത്ത് സർഗീസ് സുകുമാരനുമാണ് മലയാളി ബിയർ അവതരിപ്പിച്ചിരിക്കുന്നത് ചില നല്ല നേരങ്ങൾ ലൈഫിൽ വന്നു പോകാൻ ദേ കണ്ണടച്ചു തുറക്കുന്ന നിമിഷം മതിയെന്നേ അങ്ങനെ ഒരു നല്ല നേരമാണ് ഇന്തോ പോളിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബിസിനസ് റിലേഷൻ ഡയറക്ടർ ചന്ദ്രമോഹന്റെയും സുഹൃത്ത് സർഗീസ് കുമാറിന്റെയും ജീവിതത്തിലും സംഭവിച്ചത്. ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കയറ്റി അയച്ച 5 ടൺ അവലാണ് ഇവരുടെ കഥയിലെ നായകൻ. ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു. അതേക്കുറിച്ച് ചന്ദ്രമോഹൻ പറയുന്നത് ഇങ്ങനെ. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുൻപായിരുന്നു IPCCIൽ ജോയിൻ ചെയ്യുന്നത്. ഈ ആഫ്രിക്കൻ വ്യാപാരിയുടെ ഓർഡർ മുഖേനയാണ് 5 കണ്ടെയ്നർ അവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നത്. ഇതിനിടയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നത്. വിനിമയ നിരക്കിൽ വലിയ തോതിൽ മാറ്റം വന്നതോടെ വിൽപ്പന തടസ്സപ്പെട്ടു. അങ്ങനെ 5 കണ്ടെയ്നർ അവിൽ അതും പോളണ്ടിൽ. ഇനി എന്ത് എന്ന ചോദ്യം. ഇത്രയും അവിൽ നശിച്ചു പോകും എന്നത് മാത്രമായിരുന്നില്ല പ്രശ്നം. ഇതെവിടെ സൂക്ഷിക്കും? അതിന് വരുന്ന ഭീമമായ ചെലവ് എല്ലാം പ്രതിസന്ധിയായിരുന്നു. എത്ര കാലം വെക്കേണ്ടി വരുമെന്നറിയില്ല. എപ്പോൾ വിറ്റ് തീരുമെന്നും ഉറപ്പില്ല. കണ്ടെയ്നറുകളിൽ വിശ്രമിക്കുന്ന അവിലിനെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവർ IPCCIയുമായി ചർച്ച ചെയ്തു. പിന്നെ ആശയങ്ങളുടെ പെരുമഴയായിരുന്നു. ജപ്പാനിൽ നിന്നുള്ള റൈസ് ബിയറുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. പതിയെ പതിയെ വഴി തെളിഞ്ഞു തുടങ്ങി. ജപ്പാനിലെ റൈസ് ബിയറിൽ ചേർക്കുന്ന ചേരുവകൾ തദ്ദേശീയമായി അവിടെ തന്നെ ലഭിക്കുന്നവയാണ്. കേരളത്തിലാണെങ്കിൽ ബിയർ ഉണ്ടാക്കുന്ന പരിപാടിയുമില്ല. ഉള്ളത് നല്ല നാടൻ വാറ്റാണ്. അതിനാവട്ടെ അരിയും ആവശ്യമില്ല. അങ്ങനെ ചിന്ത കാട് കയറിയപ്പോഴാണ് ഹൈബ്രിഡ് ബിയർ എന്ന രജത രേഖയിലെത്തുന്നത്. കണ്ടെയ്നറുകളിൽ വിശ്രമം കൊള്ളുന്ന അവിൽ തീർക്കുകയാണല്ലോ ലക്ഷ്യം. അങ്ങനെ ബിയറിലേക്കെത്തി. വിറ്റ് തുടങ്ങിയതോടെ ബിയർ അടിക്കാൻ ആളുകൂടി. പലയിടത്തും നാട്ടുകാർ ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റുകാരാണ് ചോദിച്ചത്, നിങ്ങൾക്കിതിന് പുതിയൊരു ബ്രാൻഡാക്കി വിറ്റുകൂടെ എന്ന്. ബിസിനസ് ഉദിച്ചത് അപ്പോഴാണ്. പേര് കലക്കണം എന്നാലേ യേശു. മിന്നായം പോലെ അതും വന്നു. മിന്നിത്തെളിഞ്ഞു മലയാളി. എന്തുകൊണ്ട് പോളണ്ടിലെ ബിയറിന് മലയാളി എന്ന പേരിടാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ, യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് പോളണ്ട് അടക്കമുള്ള പലയിടങ്ങളിലും സഹായത്തിന് മുന്നിലുണ്ടായിരുന്നത് മലയാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളി എന്ന വികാരം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ലോഞ്ചിങ് എന്ന പരിപാടി യൂറോപ്പിൽ വൻ ചെലവേറിയതാണ്. മലയാളി ബിയർ അത് താങ്ങിയെന്നു വരില്ല. ആളുകൂടുന്ന കല്യാണം പോലുള്ള പരിപാടികളിൽ വിതരണം ചെയ്തു തുടങ്ങി. വെഡ്ഡിംഗ് പ്ലാനേഴ്സുമായി ചേർന്ന് വിവാഹ സീസണിൽ ബിയർ സപ്ലൈ വലിയ തരക്കേടില്ലാതെ മുന്നോട്ട് പോയി തുടങ്ങി. ഹൈബ്രിഡ് ബിയർ എന്ന ലേബലിലായിരുന്നു കുടിയന്മാരുടെ കണ്ണു പതിഞ്ഞത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ രീതിയിൽ കുപ്പിയിൽ പേരുകളും മറ്റും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതിനാൽ ആളുകൾക്ക് ഹരമായി തുടങ്ങി. പല പരിപാടികൾക്കും ഓർഡറുകൾ പിടിച്ച് കസ്റ്റമൈസ്ഡ് ബിയർ കൊടുക്കുക എന്ന തരത്തിലേക്കെത്തി. അപ്പോഴും ഒരു വിപുലീകരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നതേയില്ല. കസ്റ്റമൈസ്ഡ് ആയപ്പോൾ ജർമ്മനി അടക്കമുള്ള തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓർഡറുകൾ വന്നു തുടങ്ങി. അങ്ങനെ ലിറ്റിൽ ഇന്ത്യ എന്ന ഗ്രൂപ്പ് സപ്ലൈ ഏറ്റെടുത്തു. അതോടെ അവരുടെ കീഴിലുള്ള റെസ്റ്റോറൻറ്റുകളിലും മലയാളി ബിയർ ഇടം പിടിച്ചു. ഇങ്ങനെയാണ് അവിൽ ബിയറായ കഥയുണ്ടാകുന്നത്. ഇതോടെ 2 പേരുടെയും ജീവിതവും തെളിഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.